ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് ശേഷം? എല്ലാവർക്കും സൺലോസ് ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് വന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊണ്ടൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാനാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ബാക്ക്ഗ്രൗണ്ട് വല്ല സൗണ്ട് കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. സ്വീറ്റ് റെസിപ്പിയാണ്, സ്പൈസി റെസിപ്പിയല്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഷെസ്ലി ലോങ് ലോഫിൻ്റെ സ്ലൈസ്ഡ് വൈറ്റ് ബ്രെഡ് ആണ്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. എൻ്റെ വീട്ടിലിപ്പോൾ അവൈലബിൾ വൈറ്റ് ബ്രെഡ് ആണ്. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രെഡ് എടുക്കാം. പിന്നെ ബൂസ്റ്റും കുറച്ച് വെള്ളവുമാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്, മൂടിയിലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മൂടിയുള്ളൊരു പാത്രം എടുക്കുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ ഒരു മിക്സ് കുറച്ച് നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് ഫ്രിഡ്ജിൽ വെക്കുക. ഈ മൂടിയിട്ടതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് അടുത്ത ദിവസവും നമുക്ക് എടുക്കാം. അതിനായിട്ടിട്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തത്. നമുക്ക് സാധാ പാത്രം എടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ബൂസ്റ്റ് ആഡ് ചെയ്യാം. ബൂസ്റ്റിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൂസ്റ്റിന് അങ്ങനെ അളവൊന്നും എടുക്കണമെന്നില്ല. കാരണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ബ്രെഡിന് വേണ്ടിയിട്ടുള്ളൊരു ബൂസ്റ്റിൻ്റെ മിക്സാണ്. അപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് എത്ര ടീസ്പൂണാണെന്ന് വെച്ചാൽ 3 ടീസ്പൂണാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്രെഡ് എടുക്കുക, എന്നിട്ട് ഈ ബൂസ്റ്റിൻ്റെ മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പം ബ്രെഡിലേക്ക് ആഡ് ചെയ്യുമ്പം ഒരു കുറച്ച് ലിക്വിഡിഷ് ആയിട്ടുള്ള ഒരു മിക്സായിട്ട് തോന്നും. അങ്ങനത്തെയാണ് ഇതിൻ്റെ ഒരു ലെവല്, എന്താ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിൻ്റെ ലെവല്. ഒരു ലിക്വിഡിഷ് പിന്നെ ഒരു പേസ്റ്റിഷ് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസിലേക്ക് ഒരു പാൻ വെക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ബൂസ്റ്റിൻ്റെ മിക്സ് ആഡ് ചെയ്ത് ബ്രെഡ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സാധാ ബ്രെഡും വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു എന്തെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഒന്ന് മറിച്ചിടുമ്പോൾ അതാ ഇങ്ങനെ കിട്ടും. എനിക്ക് ക്രിസ്പിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കുറേ നേരം പാനിൽ വെച്ചതിന് ശേഷം മറിച്ചിടുന്നത്. അതാകുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ വരുമ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ കുറേ നേരം പാനിൽ വെച്ചതിന് ശേഷം മറിച്ചിട്ടാണ് ചെയ്യാറ്. നിങ്ങൾക്ക് ക്രിസ്പി വേണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് അതൊന്ന് ചൂടായാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് വരാം. ഇതിൽ ഒരു ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡും രണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും ആണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ബൂസ്റ്റ് ഫില്ലിങ്ങും ഉണ്ടാക്കാം. പിന്നെ എന്താ നമ്മുടെ ബ്രെഡും ഉപയോഗിക്കാം. ഞാൻ രണ്ട് സോഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് വെച്ചതിൻ്റെ ശേഷം അതൊന്ന് ചൂടായതിൻ്റെ ശേഷം പ്ലേറ്റിലേക്ക് എത്തി മാറ്റിയിട്ടതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബൂസ്റ്റ് ഫില്ലിങ്ങിനകത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം, ഒരു സാധനം കൂടി ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നട്ട്സ് ആണ്. നട്ട്സ് എന്ന് പറഞ്ഞാൽ കടല അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നട്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് കണ്ടില്ലേ, നല്ല ചോക്ലേറ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡിനെയാണ് എടുത്തത്. ഇത് പ്രസ് ചെയ്തപ്പം ചെറുതായിട്ട് നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് പോന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നന്നായിട്ട് ചൂടാക്കിയാൽ അത് അങ്ങനെ പുറത്തേക്ക് പോരില്ല. നല്ല ക്രിസ്പിയും നല്ല ചോക്ലേറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു അടിപൊളി റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും, അല്ല ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.